പല അമ്പിയാക്കളുടെയും മുർസലുകളുടെയും പാദസുപർശമേറ്റ പല തിരിച്ച സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ പുണ്യഭൂമിയിൽ നടക്കുന്ന ലോകമഹാ മുസ്ലിം സമ്മേളനം. ഈ സമ്മേളനത്തെ പങ്കെടുക്കാൻ ഹലീലുള്ള ഇബ്രാഹിം നബിയുടെ കാലം മുതൽ തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്നും തീർത്ഥാടന ലക്ഷ്യങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു. അവരിൽ ഒരാളായ ഒരിക്കൽ മഹാനായ അബുൽ ഹസൻ സിറാജും തന്റെ ഹജ്ജ് കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ദൃശ്യയിൽ അവൾ വന്നുപെട്ടത്. അതാ നോക്കൂ, ഒരു സ്ത്രീ, ഒരു നിശ്ചല വനിത. ആ സ്ത്രീയുടെ മുഖഭാവമോ അങ്കലാപനമോ ആയിരുന്നില്ല അദ്ദേഹത്തെ ആകർഷിച്ച്, മറിച്ച് അവളുടെ മുഖപ്രസന്നത, ചന്ദ്രസമാനമായ പ്രസന്ന മുഖം. സന്തോഷം കളിയാടുന്നു, സന്താപം വഴിമാറുന്നു, സബന്ധമറിയാനായി സഖിയും നീങ്ങുന്നു, മോഹം തന്നെ നേരുന്നു. ഓ, ഇങ്ങനെയും ഒരു സ്ത്രീയോ, എന്തൊരു സന്തോഷമാണ് അവൾക്ക്. ദുഃഖത്തിന്റെ കഠിന പോലെ നേരിൽ കാണാത്ത തെളിഞ്ഞ മുഖം. അബുൽ ഹസൻ ആത്മഹാരം എന്നതുപോലെ പറഞ്ഞുപോയി. അള്ളാഹു ആണ് സത്യം, ഇത്രയും സന്തുഷ്ട മുഖഭാവമുള്ള ഒരു സ്ത്രീയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേൾക്കേണ്ട താമസം ആ സ്ത്രീ പൊട്ടിത്തിരിച്ചു. ഏ മനുഷ്യ, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ജാതിവിധ മനോവിഷമം ആരംഭിപ്പിക്കാത്ത സ്ത്രീയാണ് ഞാനെന്നോ? നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള ആ ധാരണ ഉണ്ടല്ലോ, ശരിയല്ല. അത് ഒരിക്കലും ഒരിക്കലും ശരിയല്ല. ശരിയല്ല, ശരിയല്ല ധാരണ, ശരിയല്ല. ശരണമ്പോൾ സന്തോഷത്തിൽ തടയുകയില്ല, ദുഃഖം ശമനത്തിൻ വഴിയെന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒരായിരം ദുഃഖമാനങ്ങൾ തേടിയാണ് എന്റെ സഞ്ചാരം. അറ്റമില്ലാത്ത ദുഃഖ പാരായണത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അള്ളാഹു ആണ് സത്യം, ഇത്രയും ദുഃഖം അനുഭവിച്ച യാതൊരു സ്ത്രീയും വേറെ ഇല്ലെന്ന് ആ സ്ത്രീ പറയുന്നു. തന്റെ സങ്കല്പത്തിന് വിരുദ്ധമായ ഹിദരത്തിയോട് അബുൽ ഹസൻ വളരെ ബഹൂദിയോട് ചോദിച്ചു, ബഹൂദി, എന്തായിരുന്നു ആ സംഭവം? നിങ്ങളെ ഇത്രമാത്രം വേദനിപ്പിച്ച ആ ദുരന്ത സംഭവം ഒന്ന് പറയാമോ? സംഭവം പറയാം. പരിശുദ്ധ ബലിനാളിൻ സുദീനത്തിൽ പടച്ചോന്റെ പരീക്ഷണം നോക്കുമൻ പ്രിയരെ, എന്റെ സന്താനങ്ങൾ എന്നെ വിട്ട് പിരിഞ്ഞുള്ള കഥകൾ നിങ്ങൾ കേൾക്കൂ, കേൾക്കൂ, പിരിഞ്ഞുള്ള കഥ നിങ്ങൾ കേൾക്കൂ. ആ സ്ത്രീ കാലത്തിലും കാലത്തിലും തന്റെ ദുഃഖഭണ്ഡാരങ്ങളുടെ കെട്ടുകൾ ഏൽക്കാൻ പോയത്. അതെ, അന്നൊരു ബലിപെരുന്നാൾ ദിവസമായിരുന്നു, ലോക മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസം, ആഘോഷത്തെ ആരാധന കൊണ്ട് സജീവമാക്കേണ്ട ദിവസം. ആ ദിവസത്തെ സുപ്രധാനമായ ഒരു ആരാധന ഉദിഹ്യത്ത്, അഥവാ ഹലീലുള്ള ഇബ്രാഹിം നബിയുടെ കാലം മുതൽ തന്നെ ആരാധിച്ചിരുന്ന മഹത്തായ ബലിപെരുന്നാൾ. ആ മഹിളാരത്നം പറയുകയാണ്, അതെ, അന്നൊരു ബലിപെരുന്നാൾ ദിവസമായിരുന്നു. എന്റെ ഭർത്താവ് അന്നൊരു ആട്ടിനെ അറുത്തു. എന്റെ രണ്ടു മക്കൾ അത് കാണുന്നുമുണ്ടായിരുന്നു. അങ്ങനെ എന്തിനാണെന്നറിയില്ല, ഭർത്താവ് എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ്. ഈ സമയത്ത് ജ്യേഷ്ഠൻ അനിയോട് ചോദിക്കുന്നു, അനിയ, ഈ ഇക്കാക്ക ഒന്ന് ചോദിച്ചോട്ടെ, ആരംഭാപാട് ചെയ്ത് കാണിച്ചോട്ടെ, ആടിനെ പോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ, അതിനാൽ നീ അനുവാദം കൊണ്ടെന്ന് തന്നാട്ടെ, ഉപ്പ വരുന്ന ചാരേ കിടന്നാട്ടെ, ഉമ്മ അറിയാതെ വേഗം പിറഞ്ഞാട്ടെ. ജ്യേഷ്ഠന്റെ ആവശ്യത്തിന് അനുജൻ സമ്മതം കൊടുക്കുന്നു. ആയിക്കോട്ടെ ഇക്കാക്ക, ആയിക്കോട്ടെ. പിന്നെ അവിടെ നടന്നത് അത് പറയാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. പിതാവ് ആട്ടിനർത്ത് അതേ കത്തിയോണ്ട് എന്റെ എട്ടും പൊട്ടും തിരിയാത്ത മൂത്ത മകൻ എന്റെ രണ്ടാമത്തെ മകനെ, ആ പുഞ്ഞോമന കുഞ്ഞിനെ അറുത്തു. അവൻ ആട്ടും കുട്ടിയെ പോലെ പിടിഞ്ഞു പിടിഞ്ഞു മരിച്ചു. അങ്ങനെ തന്റെ അനിയൻ രക്തത്തിൽ വാൾ നോക്കി മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ജ്യേഷ്ഠന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാക്കി. സംഭവിക്കാൻ പാടില്ലാത്തെന്തോ സംഭവിച്ചു. അവൻ അപ്പോഴാണ് അന്ന് മനസ്സിലായത്, ഒന്നും കണ്ടു നിൽക്കാനുള്ള മനക്കരുതില്ലാതെ, ഉപ്പായും ഉമ്മായും നേരിടാനുള്ള ശക്തിയില്ലാതെ അവൻ എന്റെ മൂത്ത മകൻ തൊട്ടടുത്തുള്ള കുന്നിമുകളിലേക്ക്, ക്രൂര മൃഗങ്ങളും ചെന്നായ്ക്കളും വാഴ് നൽകുന്ന ആ കാട്ടിലേക്ക് അവൻ കുതിച്ചോടുന്നു. ഈ സമയത്തായിരുന്നു പുറത്തുപോയ എന്റെ ഭർത്താവ് തിരിച്ചുവന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, മരണത്തിൻ മടിപ്പട്ടിൽ മുഴങ്ങി കിടക്കുന്നു,
ദൂരെ മൃഗങ്ങളിലയുന്ന ദുരിതങ്ങൾ പെരുകുന്ന മലയിലേക്കൊരു മകൻ കയറുന്നു തന്റെ മനോബാറിൽ അകന്നേറി പുകയുന്നു. തന്റെ ഇളയ മകൻ രക്തത്തിൽ വാർന്നൊഴുകി മരണം രക്തത്തിൽ വാർന്നൊഴുകി മരിച്ചു കിടക്കുന്നു. ആ പൊൻ മോനും എന്നേക്കും തിരിച്ചു വരാത്ത പരലോകത്തേക്ക് യാത്ര തിരിച്ചു. ഇനി എന്റെ മൂത്ത മകൻ ആ കുന്നിമുകളിലേക്ക് ഓടിച്ചെന്ന് മറ്റേ മകനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് കരുതി വാത്സല്യം നിധിയ പിതാവ് പതരുന്ന പാദത്തോടെ ചിതറുന്ന ചിന്തയോടെ ആ കുന്നിനെ ലക്ഷ്യമാക്കി ഓടി. അപ്പോഴേക്കും എല്ലാം അവസാനിച്ചു. തന്റെ അനുജനോട് താൻ ചെയ്ത ക്രൂരതയ്ക്ക് സ്വന്തം തന്നെ ആ കുന്നിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തേണ്ട താമസം അവനൊരു കാട്ടു ചെന്നായ പിടികൂടിയായിരുന്നു. കേൾക്കുവാൻ എന്റെ ഭർത്താവും വിട പറഞ്ഞു തൽക്ഷണം എന്തോ തുടരുന്നു ഏകരത്തിൻ പരീക്ഷണം. അങ്ങനെ പിതാവിന്റെ ഒപ്പം ആ മകരും പോയി. ഈ സംഭവങ്ങളെല്ലാം പുറത്തു നടന്നിട്ടും ഞാനൊന്നും അറിയാതെ എന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. പിതാവ് ആടിനടുത്ത് കഴിഞ്ഞോ എന്ന് നോക്കാൻ പുറത്തു പോകുമ്പോഴാണ് ഞാനെല്ലാം കാണുന്നതും അറിയുന്നതും. ദേഹവും ശരീരവും വേർപിരിഞ്ഞിരിക്കുന്ന ചെറിയ കുഞ്ഞിന്റെ കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ഇളയ മകളെ ഓർത്തത്. അപ്പോൾ വിശക്കുന്നല്ലോ വയറു വിശക്കുന്നല്ലോ ഉടൻ വരികയില്ലേ എന്റെ പുന്നാരമ്മ കുടിച്ചിടുവാൻ പാലെ നുണഞ്ഞിടുവാൻ ഉള്ളിൽ കൊതിയുണ്ടല്ലോ പൊതി പെരുത്തുണ്ടല്ലോ തനിച്ചിരിക്കാൻ ഒന്ന് മടിച്ചിരിക്കാൻ ഒന്ന് തിരിഞ്ഞു നോൽക്കാനൊന്ന് നനച്ചിരുന്നു. അടുത്ത ആളിക്കത്തുന്നെത്തി അതിനടുത്തുള്ള വെള്ളപാത്രം സുബ്ഹാനല്ലാഹ്. ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ എന്നെ കാണാതെ തിരിഞ്ഞ് അടുപ്പത്തുള്ള വെള്ളപാത്രം പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചതായിരിക്കാം ആ ചെറിയ കുഞ്ഞും വെന്തു മരിച്ചു. ഇനി എന്റെ മൂത്ത മകൾ ആകാ വിശേഷിക്കുന്ന മകൾ ഈ ദുരന്തങ്ങളെല്ലാം കണ്ടിട്ടും നെഞ്ചുപൂട്ടി മരിച്ചു. സുഹൃത്തുക്കളെ, എന്റെ നാലു മക്കളും പ്രിയ ഭർത്താവുമാണ് എനിക്ക് ഒരേ സമയത്ത് നഷ്ടമായത്. ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടും ഒരു വിഷമവുമില്ലാത്ത സ്ത്രീയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ബഹുമാന്യരെ, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് നീക്കുക. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.